കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കമ്മ്യൂണിസത്തിന്റെ പ്രാധാന്യം എന്താണ്? എല്ലാ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഇനി ഇപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പോലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പ്രാധാന്യം എന്താണ്? കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ കേരള എന്ന സ്റ്റേറ്റ് അല്ല, തൊഴിലാളികളുടെ ഇടയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന കേട്ടറിവ് എന്താണ് യാഥാർത്ഥ്യം? അല്ല പറഞ്ഞോ. ഇതിനെനിക്ക് പറയാനുള്ളത് മറ്റേ ക്ലെമന്റ് ആറ്റ്ലി ഗാന്ധിജിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞോണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എന്തോ ചക്രവർത്തി അല്ലേ, ജസ്റ്റിസ് ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പേരിനെത്തോട് ചോദിച്ചു എന്താണ് ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാനായിട്ട്, എത്രയും എത്രമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മിനിമൽ എന്നാണ്. കുറച്ച്, എല്ലാവരും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഇവിടെയുള്ള എസ് എൻ ഡി പിക്ക് പോലും ഇവിടുത്തെ നവോത്ഥാനത്തിൽ പങ്കില്ലേ? എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ്റേതായിട്ടുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനും കേരളത്തിലുണ്ട്. ഒരുപാട് ദോഷങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇത് രണ്ടും നെഗേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് തിരസ്കരിക്കാം. നടന്നതാണല്ലോ ഈ ഈ ഈ സമൂഹത്തെ പരുവപ്പെടുത്തുന്നതിൽ. ആ സമയത്തൂടെ സജീവമായിരുന്ന എല്ലാ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശക്തികൾക്കും ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു ഒരു പങ്ക് അവകാശപ്പെടാൻ കഴിയും. ഗുണത്തിൻ്റെ മാത്രമല്ല ദോഷത്തിൻ്റെയും ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്.